കോന്നിയിലെ വിനോദയാത്രാ വിവാദം സി പി ഐ സി പി എം ബോർഡിലേക്ക്. ജനീഷിന്റെ നടപടി അപക്വമെന്ന് സി പി ഐ. ജനങ്ങളെ പെരുവഴിയിലാക്കിയല്ല വിനോദയാത്രയ്ക്ക് പോകേണ്ടതെന്ന് സി പി എം നിലപാടെടുക്കുന്നു. എന്നാൽ സി പി ഐയുടെ നിലപാടിനോട് മന്ത്രി കെ രാജന് യോജിപ്പില്ല. കോന്നി വിനോദയാത്ര പത്തനംതിട്ടയിൽ സി പി ഐ സി പി എം ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുകയാണ്. വിനോദയാത്രയ്ക്ക് പോയ ഉദ്യോഗസ്ഥ സംഘത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സി പി ഐ ജില്ലാ നേതൃത്വം സ്വീകരിച്ചത്. റവന്യൂ ഓഫീസിൽ മിന്നൽ സന്ദർശനം നടത്തി രേഖകൾ പരിശോധിച്ച എം എൽ എ കെ യു ജനീഷ് കുമാറിനെതിരെ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി ആർ ഗോപിനാഥൻ രൂക്ഷ വിമർശനം നടത്തി. എക്സിക്യൂട്ടീവ് അധികാരമുള്ള ചെയറാണ് തഹസിൽദാറിന്റെ ചെയർ എന്ന് പറഞ്ഞു. അവിടെ ഒരു നിയമസഭ എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം കയറിയിരുന്നത് ശരിയോ, അവിടെ ഇരുന്നു കൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരുത്തി പരിശോധിച്ച് ശരിയോ എന്ന കാര്യം പിന്നെ അദ്ദേഹം പരിശോധിക്കേണ്ടതാണ്. അതൊരു അപക്വമായ നിലപാടായി പോയി എന്നാണ് സി പി ഐയുടെ. എം എൽ എയെ പിന്തുണച്ച് സി പി എമ്മും രംഗത്ത് വന്നു. ജനങ്ങളെ പെരുവഴിയിലാക്കിയല്ല വിനോദയാത്ര പോകേണ്ടതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു. രാജ്യത്തെ ജനങ്ങളെ ഇതുകൊണ്ട് ശമ്പളം വാങ്ങിക്കുന്ന ജീവനക്കാർ സമൂഹത്തോട് ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കണം. അതിൽ എം എൽ എ സ്വാഭാവികമായും ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ എം എൽ എ ഇടപെട്ടത് 100% ശരിയായ നിലപാട് തന്നെയാണ്. സി പി ഐ നിലപാടിന് വിരുദ്ധമായാണ് റവന്യൂ മന്ത്രി കെ രാജൻ നിലപാട് സ്വീകരിച്ചത്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന സൂചനയും അദ്ദേഹം നൽകി. ഇന്നലെ ആകസ്മികമായ അവധിയായി കാണുന്നത് 24 പേരാണ്. എന്തായാലും അതിന്റെ കാരണം കൃത്യതയോടുകൂടി പരിശോധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. പ്രാഥമികമായ റിപ്പോർട്ടിൽ ഒരു നടപടി സ്വീകരിക്കാനാകില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വിശദമായ റിപ്പോർട്ട് 5 ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.